Hi friends, ellarkku nammude channel-ile pudhiya video-ilekku swagatham. Rendu divasam munne njane oru video cheyidirunnu. Aa video karanjukondu njan paranjathu ende magalude prashnavum ende prashnavum kaaranamana njan athrayum vishmathil njan ningalumayi share cheyidathu. Video kaanathavarundengil ee video-inte thaazhe njane description-ile aa video-inte link njan idunnunde. Ellarum poi kaana. Adupole thanne njan rendu divasam munpe itta videos-ilokke njan ittathu ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരുടെ അല്ലെങ്കിൽ അദ്ദേഹ ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം അദ്ദേഹം ഇപ്പോൾ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ഹോസ്പിറ്റലിലാണ്, രക്തസമ്മർദ്ദത്തെ തുടർന്ന്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകാരല്ലേ, അവരൊരു പക്ഷേ രണ്ടു ദിവസം എന്താ പറയുക റെസ്റ്റ് എടുക്കണതിൻ്റെ കൂടെ 12 ദിവസം റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും ബേജാറാവാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കുക. പിന്നെ വിമർശനങ്ങൾ ഒരു വഴിക്ക് വരുന്നുണ്ട്. നമ്മൾ എവിടെയാണോ നല്ലത് പറയുന്നത് അവിടെ ഒരു വിമർശനം ഉണ്ടാവും, എവിടെയാണോ നല്ലത് ചെയ്യുന്നത് അവിടെ ഒരു ശരിയുള്ള അവിടെ ഒരു തെറ്റും ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് ഇത്ര വലിയൊരു മനുഷ്യനൊരു വിമർശനം വരുമ്പോൾ സാധാരണക്കാരെ എനിക്ക് വരുന്ന വിമർശനമൊന്നും ഒന്നുമല്ല. പിന്നെ എനിക്കിതിലൂടെ ഒരു സന്തോഷം അറിയിക്കാനുള്ളത്, ഒരു പ്രമുഖ ചാനലിൽ, ഞാൻ ചാനലിൻ്റെ പേര് പറയുന്നില്ല, പേര് പറയാമോന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പ്രമുഖ ചാനലിൽ നമ്മളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ അവരുടെ വീഡിയോയിൽ ഇട്ടിരിക്കുകയാണ്, അവരുടെ ചാനലിൽ ഇട്ടിരിക്കുകയാണ്. AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ രണ്ടെണ്ണം. അപ്പോൾ ആ വീഡിയോ ആണ് അവർ എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് കേട്ടോ, ഞാൻ ഇപ്പോഴും പറയണം, ഞാൻ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഷിഫയായി കിട്ടട്ടെ. നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഞാനും അവസാനം അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിന് നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ അപ്ഡേഷനും ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, ഓരോ ചാനലിലൂടെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞാൻ ഡെയിലി അദ്ദേഹത്തിനെ കുറിച്ച് അപ്ഡേറ്റ് തരാത്തത് നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇന്നലെ എൻ്റെ വീഡിയോ ഒരു പ്രമുഖ ചാനലിൽ വന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അറിയപ്പെടാത്ത ധന്യ എന്ന ഈ പാലക്കാടൻ ഫാമിലി ദക്ഷ എന്ന യൂട്യൂബ് ചാനൽ ആ ഒരു പ്രമുഖ ചാനലിൽ ഇട്ടപ്പോൾ ഒരു 1,000 പേര് കണ്ടെങ്കിൽ അതൊരു 100,000 പേര് അല്ലെങ്കിൽ ഒരു എന്താ പറയുക 1,00,000 കണ്ട പോലെയാണ് എനിക്ക്. കാരണം അത്രയും നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ നന്നായി വരട്ടെ, എന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹം തന്നെയാണ് എനിക്ക് വേണ്ടത്. നിങ്ങളെല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം, അതുപോലെ എൻ്റെ മകളെയും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. കുട്ടിക്ക് ശ്വാസതടസ്സം ചെറുതായി അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി, ഇതാ ഇനി നാളെയും ബുക്ക് ചെയ്തിട്ടുണ്ട്, നാളെയും പോവുകയാണ്, ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും പറഞ്ഞിട്ട് ഓരോ ആശുപത്രിയും സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നോട്. പക്ഷേ ഞാൻ എന്താ പറയുക, നമ്മൾക്ക് അവനവന് വരുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുക. അപ്പോൾ ആ വേദന വരുമ്പോൾ എനിക്ക് ആരോടാ തുറന്ന് പറയാന്നുള്ളത് അറിയില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ കൂടെ എന്നെ എന്താ പറയുക ഒന്നുകൂടെ എന്നെ സമാധാനപ്പെടുത്തി എനിക്ക് ധൈര്യം തരുന്ന കാണാൻ മറിയാത്ത എനിക്കൊരു ഇത്തയുണ്ട്. ആ ഇത്തയ്ക്ക് ഞാൻ ഇതിലൊരു 1,000 ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മൾക്ക് എത്ര പേരുണ്ടെങ്കിലും നമ്മുടെ ഈ വേദന ഒരാളോട് ഷെയർ ചെയ്യാൻ പോകുമ്പോൾ അവർക്കത് കേൾക്കാൻ പോലും സമയമില്ല. അവർക്ക് നമ്മളിപ്പോൾ വേണ്ടപ്പെട്ട ഒരാളോട് നമ്മൾ ഒരു കാര്യം ഷെയർ ചെയ്യാൻ പോകുമ്പോൾ അവർക്കതിന് സമയവുമില്ല, ഒന്നിനും സമയമില്ല. നിങ്ങളത് നിങ്ങളുടെ വീട്ടിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേറെ ആരെങ്കിലും സംസാരിക്കുന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാം എൻ്റെ ശരിയും എൻ്റെ തെറ്റും അല്ലെങ്കിൽ എൻ്റെ വിഷമവും എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് എൻ്റെ കൂടപ്പിറപ്പല്ലെങ്കിലും എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ എൻ്റെ കൂടപ്പിറപ്പിനോട് പോലും എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ആ കൂടപ്പിറപ്പിന് പോലും അത് കേൾക്കാനുള്ള സമയമില്ല. അപ്പോൾ എൻ്റെ കൂടപ്പിറപ്പല്ലെങ്കിലും എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ കേൾക്കാൻ മനസ്സ് കാണിച്ച നിങ്ങളെല്ലാവർക്കും ഞാൻ 1,000 നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഒരു 10,000 പേരെങ്കിലും എൻ്റെ ഈ കാര്യം കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കേൾക്കാനുള്ളതും അത് കാണാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചതിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 1,000 നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ
തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക. ഞാൻ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് വയ്യാത്തതാണ്. അപ്പോൾ എന്നും വയ്യാ വയ്യാ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇടാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, വീട് ആകെ ഇതാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട്, ഇതെൻ്റെ വീടിൻ്റെ ഉള്ള്. പക്ഷേ അത്രയ്ക്ക് ഇതൊന്നുമില്ല കേട്ടോ, എൻ്റെ വീട് കാണാൻ മാത്രമായിട്ടൊന്നുമില്ല കേട്ടോ, ആ മാത്രമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക്, ഞാനിങ്ങനെ തന്നെ വീഡിയോ ചെയ്യുന്നത്, ഇവിടെ ഇരുന്ന് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. അപ്പോൾ നമ്മളെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് പോയി കാണണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്ന് ഇത്ര മാത്രം, ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അത് എന്താ പറയുക, റീച്ച് കൂട്ടാനാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പണ്ട് പറയണു. സാരമില്ലേ, അത് പറഞ്ഞോട്ടെ, പറയണവർ പറയട്ടെ, കുഴപ്പമില്ല. നമുക്കറിയാലോ നമ്മുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. എൻ്റെ നമ്മൾ എത്ര സത്യസന്ധമായി പറഞ്ഞാലും വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ആൾക്കാരെ ഒരിക്കലും വിശ്വസിക്കില്ല. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റി മറിഞ്ഞു. കാരണം എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ എൻ്റെ കാണാമറയത്തിരിക്കുന്ന എൻ്റെ ഇത്തിയും അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിൽ എല്ലാവരും, എൻ്റെ എല്ലാവരും ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള, എന്നെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ കാരണം, ഒരു നിങ്ങൾ കാരണം എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, മനസ്സ് ശരിയില്ലാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്ന് ഇത്ര മാത്രം കേട്ടോ, വേറെ ഒന്നും പറയാനില്ല. എന്തോ നിങ്ങളോട് എങ്ങനെയെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് എങ്ങനെയെങ്കിലും സംസാരിക്കണം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ബൈ, നാളെ വരാം കേട്ടോ എന്നാൽ. ബൈ.